പതിനാലാമത്തെ വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് മറുമായം. മറുമായം ആദ്യത്തെ എപ്പിസോഡിൽ സ്നേഹയുടെ വീട്ടിലാണ് മറുമായത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അന്ന് മുതൽ മറുമായത്തിലെ മൊയ്തുവായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു 700 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ അത്രയും കഥാപാത്രങ്ങൾ ചെയ്തു എന്നുള്ളത് ഞങ്ങളെയൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. കാരണം പലരും കാണുമ്പോൾ സിനിമാ താരങ്ങളുടെ കൂടെ അഭിനയിക്കുമ്പോൾ അവർ പോലും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് മറുമായത്തിൽ ഒരു വേഷം തരുമോ, ഞങ്ങളൊന്ന് വിളിക്കുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പം അത്രയും ഇഷ്ടമാണ് എല്ലാവർക്കും. വേൾഡ് വൈഡ് ആരാധകരുള്ള ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ആ പ്രോഗ്രാം തുടങ്ങി വെച്ച ഞങ്ങളുടെ ഡയറക്ടർ ഉണ്ണി സാറിനോട് പ്രത്യേകം നന്ദി. ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഒരുക്കി തന്ന മനോരമയുടെ നന്ദി. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ സിനിമയാണ് ശരിക്കും. 2013 വല്ലാത്ത പഹയൻ എന്ന പേരിൽ നിയാസ് ബക്കറും മറ്റൊരു സുഹൃത്തും ചേർന്ന ഒരു സിനിമ സംവിധാനം ചെയ്തിരുന്നു. അതും നല്ല സിനിമയായിരുന്നു. മനോരമ തന്നെയാണ് ആ സിനിമ എടുത്തത്. മനോരമയിൽ വന്ന ആ സിനിമ ഒത്തിരി പേര് കണ്ട് വിളിക്കാറുണ്ട്. അത്രയും ജീവിതഗന്ധിയായ ഒരു കഥയാണ്. അതിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇപ്പം പഞ്ചായത്ത് ജെട്ടി ഞങ്ങൾ ഒരുക്കുന്നത്. എന്നോട് പലരും പറയാറുണ്ട്, ഞാൻ പല സ്കിറ്റുകളും ചെയ്യുമ്പം സത്യനിധികാരണം പോയി കാണാം വിനോദ്, അപ്പം സാറ് വേഷം തരും, സാറിന് നീയൊക്കെ ചെയ്യുന്ന തലപ്പ് അങ്ങനത്തെ കഥാപാത്രങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് ഞാൻ ആകെ ഒരു സംവിധായകനെ കാണാൻ പോയത് സത്യനിധികാരണം സാറിന് മാത്രമാണ്. 3 തവണ ഞാൻ കോഴിക്കോട് നിന്ന് ബസ് കയറി തൃശ്ശൂരെത്തി അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് അന്തിക്കാതെ എല്ലാം വീട്ടിൽ ചെല്ലുമ്പോൾ സാറുണ്ടാവില്ല, ഞാൻ തിരിച്ചു പോകും. ഞാൻ 3 തവണ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു മടുപ്പായി. അങ്ങനെ മടുത്തിരിക്കുമ്പോഴാണ് സത്യൻ സാർ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്, വിനോദ് ഗൗരവരെ എനിക്കൊന്ന് കാണണമായിരുന്നു, ഒന്ന് തൃശ്ശൂർ വരാൻ വരാൻ പറ്റുമെന്ന്. ഞാൻ സ്വപ്നമാണോ എന്ന് വരെ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ വന്നപ്പോൾ സാറ് കാറുമായിട്ട് വരുന്നു, സാറിൻ്റെ കൂടെ കാറിൽ സഞ്ചരിക്കുന്നു. അങ്ങനെ സാറ് എൻ്റെ ഒരു സ്കിറ്റ് കണ്ടതിൻ്റെ ഒരു കാര്യം പറയുമായിരുന്നു. അമൃത ടിവിയിൽ ഞാൻ ചെയ്ത ജാലിയൻ കനാറൻ എന്ന ആ സ്കിറ്റ് കണ്ടപ്പം അതിൻ്റെ പിന്നിൽ ഞാനാണ് പ്രവർത്തിച്ചത്, ഞാനാണ് അത് മെയിൻ താരമായിട്ട് ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു ക്ലാസിക് കോമഡി അടുത്ത കാലത്തൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെയാണ് സാറിൻ്റെ പുതിയ തീരങ്ങൾ എന്ന സിനിമയിൽ എനിക്ക് നല്ലൊരു വേഷം സാറ് തന്നത്. ഒരുപാട് സന്തോഷമാണ്. അന്ന് മുതൽ തുടങ്ങിയ ഒരു ആത്മബന്ധമാണ് സാറിനോട്. പിന്നീട് മമ്മൂക്ക എന്ന് ശരിക്കും ഞങ്ങൾ 3 പേരും ചെന്ന് മമ്മൂക്കയെ വിളിച്ച് മമ്മൂക്ക കാരവനിൽ 45 മിനിറ്റ് ഞങ്ങളുടെ മറുമായത്തെക്കുറിച്ചും ഞങ്ങളുടെ ഓരോരുത്തരുടെ കുടുംബവിശേഷങ്ങളൊക്കെ ചോദിച്ച് വരാമെന്ന് ഏറ്റതാണ്. പക്ഷെ പെട്ടെന്നാണ് ഇവിടുന്ന് ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം പറഞ്ഞു. എന്തായാലും ഞാൻ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ലൊക്കേഷനിലേക്ക് വരാമെന്ന് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം.